നമസ്കാരം മലയാള എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം ഭാരത് ജോഡോ യാത്ര 12 സംസ്ഥാനങ്ങളിലായി നടക്കുമ്പോൾ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന വിഷയം മാത്രം പല വഴിക്ക് പോവുകയാണ് പല രീതിയിലേക്ക് പോവുകയാണ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട് തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത് അനിവാര്യമാണെന്നും G23 ൽ നിന്നും ഒരു പ്രതിനിധി ഉണ്ടാകുമെന്നും ശശി തരൂർ ആയിരിക്കും ആ പ്രതിനിധി എന്നുള്ള ചർച്ച ഉൾപ്പെടെ വന്നിരിക്കുകയാണ് അവിടെ പലരും വിട്ടുപോയ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പല നേതാക്കളും അവരവരുടേതായ രാഷ്ട്രീയ ചിന്തകൾ പങ്കുവയ്ക്കുമ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയ ഗാന്ധിയും ഇവിടെ ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സംഭവം നടക്കുമ്പോൾ അതുവേ കോൺഗ്രസിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയം നടക്കുമ്പോൾ അവർ ഓൺലൈനായി ഈ വിഷയങ്ങളെക്കുറിച്ച് പറയുന്നു എന്നുള്ളതാണ് അവിടെ ചർച്ചാ വിഷയമായി മാറുന്നത് അവർ ഭാരതത്തിലേക്ക് ഉടൻ തന്നെ എത്തുമായിരിക്കാം പക്ഷേ ചില കാര്യങ്ങളിൽ അവരെടുക്കുന്ന ഈ നയങ്ങൾ പ്രത്യേകിച്ചും ഈ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം വേണമെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അധ്യക്ഷ പദവി ഏറ്റെടുക്കാം യാത്ര സമാപനത്തോടുകൂടി പക്ഷെ അങ്ങനെയൊന്നുമല്ല നാടകീയമായ പല രംഗങ്ങളിലൂടെയും കടന്നു പോവുകയാണ് പല നേതാക്കൾക്കും അധ്യക്ഷരാകണം എന്ന ആഗ്രഹമുള്ളവരെ മത്സരിക്കാൻ അനുവദിക്കാതിരിക്കുന്ന ശരിക്കും ഒരു ഉൾപാർട്ടി ജനാധിപത്യ രീതിയല്ല അല്ലെങ്കിൽ കൊള്ളാം ഐക്യ കണ്ഠേന ഒരു പേര് നിർദ്ദേശിക്കണം രാഹുൽ ഗാന്ധിയുടെ പേരൊക്കെ വന്നാൽ ആരും എതിർക്കാൻ ശ്രമിക്കില്ല ശശി തരൂർ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എതിർക്കാൻ ശ്രമിക്കില്ല എന്നുള്ളത് പക്ഷേ അവിടെയൊക്കെ കാലതാമസം വരികയാണ് അവിടെ ഒക്ടോബർ 17 തിരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു തിരഞ്ഞെടുപ്പായിരിക്കില്ല അത് പാർട്ടിയുടെ സ്വേച്ഛാധിപത്യപരമായ നടപടികൾ സോണിയാഗാന്ധി നടപ്പിലാക്കുന്ന ഒരു ഏകപക്ഷീയമായ നീക്കമായിരിക്കും എന്ന് കൃത്യമായി പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകരുണ്ട് അതിനെ ഖണ്ഡിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു രീതിയിലുള്ള മാറ്റവും കോൺഗ്രസിൽ ഉണ്ടായിട്ടുമില്ല പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി അധ്യക്ഷ പദവി ഏറ്റെടുത്തില്ലെങ്കിലും അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ഈ പറയുന്ന ഗാന്ധി കുടുംബത്തെ അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തെ നെഹ്റു കുടുംബം എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ അഭികാമ്യം അവരെ വിശ്വസിച്ചു പോകുന്ന ഉപജാപക സംഘത്തിലെ ആരെയെങ്കിലും ആയിരിക്കാം പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്ന് വരെ ചർച്ചകളുണ്ട് അങ്ങനെയുള്ള ചർച്ചകൾ അവിടെ നിൽക്കട്ടെ പക്ഷേ ഒരു ലേശമെങ്കിലും ഉളുപ്പ് ഉണ്ടെങ്കിൽ കോൺഗ്രസിലെ പല തലമുതിർന്ന നേതാക്കളും ഈ വിഷയങ്ങളിലൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടെടുക്കാതെ ഉദാഹരണത്തിന് KC വേണുഗോപാൽ അദ്ദേഹം എന്തിനു വേണ്ടിയാണ് കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് തന്നെ അറിയാം ഈ പാർട്ടി കുളം തോണ്ടുന്നതിന് നിർണായകമായ പങ്ക് വഹിച്ചത് ആരാണെന്നുള്ളത് അതിനകത്ത് പാർട്ടി നന്നായി കാണുമെന്ന് സാധാരണക്കാർക്ക് വലിയ ആഗ്രഹമുണ്ട് പക്ഷെ അത് ഒരിക്കലും നടക്കില്ല അത് അസംഭവീയമായ കാര്യമാണ് എന്ന് പല നേതാക്കളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അവിടെയൊക്കെ വലിയ രീതിയിൽ വിട്ടുവീഴ്ചകൾ ആയി എല്ലാ നേതാക്കളോടും സംസാരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ പാർട്ടി ഇങ്ങനെ ഒന്നുമെത്താതെ പ്രാദേശിക പാർട്ടികളിൽ ഒന്നായി മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് നാളെ ഒരു കാലത്ത് ഒരുപക്ഷെ കേരളത്തിലോ അല്ലെങ്കിൽ ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയിൽ മാത്രം കാണുന്ന ഒരു പാർട്ടി ശരിക്കും സൗത്ത് ഇന്ത്യയിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ് ബാക്കിയുള്ളിടത്തൊന്നുമില്ല ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു രാജസ്ഥാനാണ് ആകെ ഭരിക്കുന്നത് മധ്യപ്രദേശിൽ പ്രതിപക്ഷത്താണ് പക്ഷേ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല ആം ആദ്മി പാർട്ടിയുടെ കടന്നുകയറ്റം അല്ലെങ്കിൽ കടന്നു വരവ് ശക്തമായിട്ടുള്ള ഒരു മെസ്സേജാണ് കോൺഗ്രസിന്റെ അധപതനത്തിനുള്ള ഒരു മെസ്സേജായി തന്നെ കണക്കാക്കാൻ കഴിയും ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ആരുടെ പേര് നിർദ്ദേശിക്കാൻ ആരൊക്കെയാണ് അതിനകത്ത് മത്സരത്തെ പ്രധാന രംഗത്ത് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ പോലും നടക്കുന്നില്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിനെ പിന്നെ എന്ത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.